ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പുതിയ സിലബസ് ആണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാനുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ളത് ഇതുപോലെ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഒന്നുകിൽ നിങ്ങൾക്കൊരു പാസേജ് തരും, അല്ലെങ്കിൽ സ്റ്റോറി തരും, അല്ലെങ്കിൽ പോം തരും, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താനാണ് പറയാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെയുള്ള സ്റ്റോറി വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. വൺസ് ദർ ലീവ്ഡ് എ ഗ്രീഡി മാൻ ഇൻ എ സ്മോൾ വില്ലേജ് ടൗൺ. ഒരു സ്മോൾ ടൗണിലെ ഒരു ഗ്രീഡി മാന്, ഒരു അത്യാഗ്രഹിയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഹി വാസ് വെരി റിച്ച് ആൻഡ് ഹി ലവ്ഡ് ഗോൾഡ് വെരി മച്ച്. എന്താണ്, അയാൾ വളരെ റിച്ചായിരുന്നു, വളരെ പണക്കാരനായിരുന്നു, എന്നിട്ടും അയാൾക്ക് ഗോൾഡിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ഹി ലവ്ഡ് ഹീസ് ഡോട്ടർ മോർ ദാൻ എനിത്തിങ്. പക്ഷെ എന്താണ്, എല്ലാത്തിനേക്കാളും അയാൾ അയാളുടെ മകളെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. വൺ ഡേ, ഒരു ദിവസം, ഹി മെറ്റ് എ ഫയറി ഹൂസ് ഹെയർ വാസ് കോട്ട് ഇൻ ദ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ മുകളിൽ ഒരു ഫയറിയുടെ ഹെയറൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതായിട്ട് അയാൾ ഒരു ദിവസം കണ്ടു. ഹി ഹെൽപ്ഡ് ഹെർ ഔട്ട് ആൻഡ് ദ ഫയറി വാസ് ജോയ്ഫുൾ. എന്താണ്, അതിനെ ഹെൽപ്പ് ചെയ്തപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഷീ റിക്വസ്റ്റഡ് ഹിം ടു ആസ്ക് എ വിഷ്. ഹി സെഡ് ഐ വിഷ് ഓൾ ദാറ്റ് ഐ ടച്ച് ഷുഡ് ടേൺ ടു ഗോൾഡ്. അപ്പോൾ ആ ഫയറി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് തൊട്ടോ അതൊക്കെ സ്വർണമാകണമെന്ന് പറഞ്ഞു. ആൻഡ് ഹിസ് വിഷ് വാസ് ഗ്യാരണ്ടഡ് ബൈ ദ ഗ്രേറ്റ്ഫുൾ ഫെയറി. അപ്പോൾ ആ ഫെയറി ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫെയറി അത് എഗ്രി ചെയ്തു. ഓൺ ദ വേ ഹോം ഹി ടച്ച്ഡ് മെനി തിങ്സ് ആൻഡ് ടേൺ ദം ഇൻ ടു ഗോൾഡ്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം ഓരോന്നിങ്ങനെ തൊടാൻ തുടങ്ങി. അപ്പം എന്താ സംഭവിക്കുക, അതൊക്കെ ഗോൾഡ് ആയിട്ട് മാറി. വെൻ ഹി റീച്ച്ഡ് ഹോം ഹിസ് ലിറ്റിൽ ഡോട്ടർ റഷ് ടു ഗ്രീറ്റ് ഹിം. എന്താണ്, അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അയാളുടെ ചെറിയ മകള് വേഗം വന്നിട്ട് അയാളിനെ ഗ്രീറ്റ് ചെയ്തു. ഹി ബെൻഡ് ഡൗൺ ആൻഡ് ടുക്ക് ഹെർ അപ്പ് ഇൻ ഹിസ് ആം. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ആ കുട്ടിയെ എടുത്തു. സഡൻലി പെട്ടെന്ന് എന്താ ഉണ്ടായത്, ഷീ ടേൺ ഇൻ ടു ഗോൾഡ് സ്റ്റാച്ചു. അത് പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡ് സ്റ്റാച്ചു ആയിട്ട് മാറി. ഹി വാസ് ഷോക്ക്ഡ് ആൻഡ് ക്രൈഡ് അലോഡ്. ആ അങ്ങനെ അയാൾ ഉറക്കെ കരയാൻ തുടങ്ങി. ഹി റിയലൈസ്ഡ് ഹിസ് ഫൂളിഷ്നെസ് ആൻഡ് സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ഡേയ്സ് സെർച്ചിങ് ഫോർ ദ ഫെയറി ടു ടേക്ക് എവേ ഹിസ് വിഷ്. എന്താണ്, അങ്ങനെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അയാൾ ആ ഫെയറിയെ തെരഞ്ഞു നടന്നു ഈ ഒരു വിഷ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്താണ്, ഞാനൊരു ഫൂളായി എന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കുഞ്ഞു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോറീസോ അല്ലെങ്കിൽ പോംസൊക്കെ ആയിരിക്കും തരിക. അപ്പം എന്താണോ തന്നിട്ടുള്ളത് കൂട്ടുകാരെ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു എ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത്. എന്ത് കൊടുക്കാം, നമുക്ക് കൊടുക്കാം എ ഗോൾഡൻ ഫിഷ് എന്ന് കൊടുക്കാം അല്ലേ, എ ഗോൾഡൻ ഫിഷ് എന്ന് കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു എ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് കൊടുക്കാം, എ ഗോൾഡൻ ടച്ച് എന്ന് കൊടുക്കാം അല്ലേ, ഗോൾഡൻ ടച്ച് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എ ഗ്രീഡി മാൻ എന്ന് കൊടുക്കാം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ആസ്ക്ഡ് ഹംബ്ലി. ഹംബിളായിട്ട് ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്നതിന് പറയുന്ന ഒരു വേർഡ് ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ഏതാണത്, ആ വേർഡാണ് റിക്വസ്റ്റഡ് എന്നുള്ളത്. ഓക്കെ, റിക്വസ്റ്റഡ്. തേർഡ് വൺ, വൈ വാസ് ദ മാൻ ഷോക്ക്ഡ്. എന്തുകൊണ്ടാണ് ആ മാൻ ഷോക്കായത്, എന്തുകൊണ്ടായിരുന്നു, വെൻ ഹി ടച്ച്ഡ് ഹിസ് ഡോട്ടർ ഷീ ബിക്കേം എ ഗോൾഡ് സ്റ്റാച്ചു. സോ ഹി വാസ് ഷോക്ക്ഡ്. അതുകൊണ്ടാണ് ഷോക്കായത് അല്ലേ, ആ കുട്ടിയെ ഡോട്ടറിനെ ടച്ച് ചെയ്തപ്പോൾ അതും കൂടെ ഗോൾഡ് സ്റ്റാച്ചു ആയപ്പോഴാണ് അദ്ദേഹം ഷോക്കായത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് ഡിസ്ക്രൈബ് ദ ഫെയറി. ഫെയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്, ഏതായിരുന്നത്, ഗ്രേറ്റ്ഫുൾ ഫെയറി എന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റ്ഫുൾ ഫെയറി. ലാസ്റ്റ് വൺ, വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടിയത്, എ ഗ്രീഡി തിങ് എ ഗ്രീഡ് ബ്രിങ്സ് ലോസസ് ഇൻ ലൈഫ്. ഓക്കെ, എ ഗ്രീഡ് തിങ്സ് ഓർ ബ്രിങ്സ് ലോസസ് ഇൻ ലൈഫ്, അതാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടിയത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ, ലെറ്റർ ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. യു ഹാവ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി എ ഡോൾസ് ജേണി. എ ഡോൾസ് ജേണി എന്ന സ്റ്റോറി നിങ്ങൾ എൻജോയ് ചെയ്തു അല്ലേ. ദർ വർ ന്യൂമറസ് ലെറ്റേഴ്സ് ഫ്രം കാഫ്ക റോഡ് ടു ദ ഗേൾ. കാഫ്ക ഒരുപാട് ലെറ്റേഴ്സ് ആ പെൺകുട്ടിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. പീറ്റിംഗ് ടു ദ ടു ബി ദ ഡോൾ. ആ ഡോൾ എഴുതുന്നതായിട്ട് ഒരുപാട് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദ ഗേൾ ഹാസ് ഡിസൈഡഡ് ടു ഗെറ്റ് എ റിപ്ലൈ ടു ദ ഡോൾ. അങ്ങനെ ആ ഗേള് എന്ത് ചെയ്തു, നമ്മുടെ ഡോളിന് ഒരു റിപ്ലൈ അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിപ്പയർ എ ലെറ്റർ, ആ ലെറ്റർ ആണ് നമ്മളെടുത്ത്
എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലേസ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് പറയണം? ഡിയർ ഡോൾ, എൻ്റെ പ്രിയപ്പെട്ട ഡോളെ, ഐ വാസ് സോ ത്രിൽ ടു റിസീവ് യുവർ ലെറ്റേഴ്സ്, നിന്റെ ലെറ്റേഴ്സൊക്കെ റിസീവ് ചെയ്തതിൽ ഞാൻ വളരെയധികം ത്രില്ലാണെന്ന് പറയണം. ഐ കുഡിൻറ്റ് ബിലീവ് ദാറ്റ് യു വേർ റൈറ്റിംഗ് ടു മീ ഫ്രം ഓൾ ദ അമേസിംഗ് പ്ലേസസ് യു ഹാവ് ബീൻ. എന്താണ്, നീ ഞാനൊരിക്കലും ബിലീവ് ചെയ്യുന്നില്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നീ എനിക്ക് ലെറ്റർ എഴുതുമെന്ന്. നീ ഇങ്ങനെ ഓരോ അമേസിംഗ് പ്ലേസിൽ പോകുമ്പോഴും എനിക്ക് ഇങ്ങനെ ലെറ്റർ എഴുതുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് റൈറ്റ് ദർ വിത്ത് യു ഓൺ യുവർ അഡ്വഞ്ചേഴ്സ്. ഞാനെന്താണ്, ഞാനും വിചാരിക്കുന്നു നിന്റെ കൂടെ നിന്റെ അഡ്വഞ്ചേഴ്സിലൊക്കെ ഞാനും ഉണ്ടാകണമെന്ന് ഞാനും വിചാരിച്ചു പോവുകയാണെന്ന് പറയുകയാണല്ലേ. ദെൻ ഐ എം സോ ഗ്ലാഡ് ഫുൾ, ഐ എം സോ ഗ്ലാഡ് യു ആർ ഹാവിങ് എ വണ്ടർഫുൾ ടൈം ട്രാവലിംഗ് ആൻഡ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. ഞാനും വളരെയധികം സന്തോഷത്തിലാണ്, നീ ഇങ്ങനെ പുതിയ പുതിയ ആളുകളെ കാണുന്നതും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതൊക്കെ ഞാനും വളരെയധികം സന്തോഷത്തിലാണ് എന്ന് പറയാൻ. I have missed you so much since you left, but knowing you are happy makes me happy too. എന്താണ്, നീ പോയപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി, പക്ഷേ നീ ഹാപ്പി ആയപ്പോൾ ഞാനും ഹാപ്പിയാണെന്ന് പറയാണ്. പ്ലീസ് കീപ് റൈറ്റിംഗ് ടു മീ ആൻഡ് ടെല്ലിംഗ് മീ ഓൾ അബൌട്ട് യുവർ ജേണി. നീ ലെറ്റർ എഴുതുന്നത് ഇനിയും തുടരണം, നിന്റെ ജേണിയെ കുറിച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് പറയണം. ഐ കാൺ വെയിറ്റ് ടു ഹിയർ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. എനിക്ക് എന്താണ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇനി അടുത്തത് എന്താണ് അല്ലെങ്കിൽ അടുത്ത ലെറ്ററിൽ എന്താണെന്ന് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നീ എപ്പോഴും ലെറ്ററൊക്കെ എഴുതണം എന്ന് പറയാണ്. ലാസ്റ്റ് എഴുതണം എന്താണ്, വിത്ത് ലവ് അല്ലെ, വിത്ത് ലവ് ദ ഗേൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലെറ്റർ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3 ആണ്, കോൺവെർസേഷൻ ആണ് നോക്കാനുള്ളത്. റിക്കി കുഡിൻ ഫൈൻഡ് ഹിസ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കിക്ക് ടീഷർട്ടും ഫുട്ബോളൊന്നും കണ്ടെത്താൻ വേണ്ടി പറ്റിയില്ല. ഹി സെർച്ച്ഡ് എവ്രിവേർ, അവൻ എല്ലായിടത്തും തെരഞ്ഞു. അറ്റ് ലാസ്റ്റ് ഹി ടോൾഡ് ഹിസ് മദർ അബൌട്ട് ഇറ്റ്. അങ്ങനെ ലാസ്റ്റ് അവൻ എന്ത് തീരുമാനിച്ചു, അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിപ്പയർ എ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് മദർ. അങ്ങനെ റിക്കിയും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന സ്റ്റോറിയാണല്ലേ, നമ്മൾ പഠിച്ച ഒന്നാമത്തെ സ്റ്റോറിയിലുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നു റിക്കി എന്താ പറയുക, മോം ഐ കാൺ ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട് എവരിവേർ, ഐ ഹാവ് ലുക്ക്ഡ് എവരിവേർ. എന്താണ്, എനിക്ക് എൻ്റെ ടീഷർട്ട് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഞാൻ എല്ലായിടത്തും നോക്കി. അപ്പം മദർ പറയാണ്, ഓക്കെ ലെറ്റ്സ് തിങ്ക് വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു വോർ ഇറ്റ്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എപ്പോഴാണത് ലാസ്റ്റ് ഇട്ടത് എന്ന് ചിന്തിച്ചു നോക്ക്. റിക്കി പറയാണ്, ഐ തിങ്ക് ഇറ്റ് വാസ് യെസ്റ്റർഡേ, എനിക്ക് തോന്നുന്നത് അത് ഇന്നലെ ആയിരുന്നു എന്നാണ്. ഐ വോർ ഇറ്റ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ അത് ഇട്ടിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കളിക്കാൻ പോയത് എന്ന് പറയാൻ. അപ്പോൾ മോം എന്താ പറയുക, മോം പറയും ഡു യു ടേക്ക് ഇറ്റ് ഓഫ് വെൻ യു കെയിം ഹോം, നീ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അത് എടുത്തിരുന്നോ. റിക്കി പറയാണ്, ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇൻ ഇറ്റ് ഇൻ ദ ലിവിംഗ് റൂം, എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ അത് ആ ലിവിംഗ് റൂമിൽ ഇട്ട് എന്നാണ് തോന്നുന്നത്. മദർ പറയാണ്, ലെറ്റ്സ് ഗോ ചെക്ക് ദ ലിവിംഗ് റൂം ആൻഡ് സീ ഇഫ് ഇറ്റ് ഈസ് ദേർ. നീ പോയിട്ട് ആ ലിവിംഗ് റൂം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും, മേ ബി അവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. റിക്കി പറയാണ്, ഓൾറെഡി ചെക്ക്ഡ് മോം ഇറ്റ്സ് നോട്ട് ദേർ, അതവിടെ ഇല്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മോമും നമ്മുടെ റിക്കിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കാനിടയുള്ളത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അറേഞ്ച് ഇവൻറ്സ് ഇൻ ഓർഡർ, ഈ താഴെ തന്നിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ ഒന്ന് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് തിങ്സ്. ദെൻ സെക്കൻഡ് വൺ, റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. തേർഡ് വൺ, റിക്കി ബിക്കംസ് അഷേംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. ഫോർത്ത് വൺ, റിക്കി സെർച്ചസ് ഓഫ് ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഫിഫ്ത് വൺ, റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് എന്ന് പറയുന്നത് റിക്കി സെർച്ചേഴ്സ് ഓഫ് ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ, അതാണ് സെക്കൻഡ് വരുന്നത്. ദെൻ തേർഡ് വരുന്നത് റിക്കി കംപ്ലൈൻസ് അല്ലെ, റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട് എന്നുള്ളതാണ്. അതിനുശേഷം വരുന്നത് എന്താണ്? റിക്കി ബിക്കംസ് അഷേംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. ലാസ്റ്റ് വൺ, റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് തിങ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റോറി നമുക്കറിയാം. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത്രയുമാണ് നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കി അതിനെ എഴുതേണ്ടത്. ലാസ്റ്റ് വന്നൊരു എഡിറ്റിംഗ് ആണ്, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് എന്നുള്ളതാണ്. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഓ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസന്റ് യൂസ്. സംവൺ ഗേവ് മീ എ ചെക്ക് ബുക്ക് ബൈ എ ലിറ്റിൽ window and someone else began telling to how write it out. The people in the bank
തിങ് ദാറ്റ് ഐ വാസ് എ മില്യനെയർ ഹു ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു പാസേജ് എന്ന് പറയുന്നത്. ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സം വൺ. അവിടെ എന്താണ്, അവിടെ സം വൺ എന്നുള്ളത് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് വരുന്നതാണ്. സോ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. അപ്പോൾ അവിടെ എസ് എന്നുള്ളത് ക്യാപിറ്റൽ ആക്കിയാൽ മാത്രം മതി. നെക്സ്റ്റ് വൺ ബുക്ക് ബൈ എ ലിറ്റിൽ വിൻഡോ എന്നുള്ളതാണ്. ബുക്ക് ബൈ എന്നുള്ളത് വരേണ്ടത് ബുക്ക് ത്രൂ എന്നാണ് വരേണ്ടത്. ഓക്കെ, ദെൻ ടെല്ലിംഗ് ടു ഹൗ എന്നല്ല, ടെല്ലിംഗ് ഹൗ ടു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. ഓക്കെ, അപ്പോൾ അവിടെ ഹൗ ടു എന്നായിട്ട് മാറണം. നെക്സ്റ്റ് വൺ ഇൻ ദ ബാങ്ക് തിങ്ക് ദാറ്റ്, തിങ്ക് അല്ല അവിടെ തോട്ട് എന്നുള്ളതാണ്. ആളുകൾ ചിന്തിച്ചു അല്ലേ, അപ്പോൾ അവിടെ തോട്ട് എന്നാണ് വരേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ വാസ് എ മില്യനെയർ എന്നുള്ളതാണ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, അത് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയുമാണ് ഈ പാസേജിൽ എഡിറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.